ഏവർക്കും ഇൻഫിനിറ്റ് എഡ്യൂന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ SSLC കെമിസ്ട്രി ചാപ്റ്റർ 2 ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയ ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഗ്യാസിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഗ്യാസ്? കണ്ടെയ്ൻ ന്യൂമറസ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. ഗ്യാസില് വളരെയധികം മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. പിന്നെന്താണ് അതിന്റെ വോളിയം? ഗ്യാസിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഓരോ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയമോ വോളിയം ഓഫ് ഗ്യാസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ചെറുതാണ്. ഇനി എന്താണ് ഗ്യാസ് മോളിക്യൂൾസ്? അതിന്റെ എന്താ പറയാ, അതിന്റെ കണ്ടെയ്നറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. അതിനൊരു റാപ്പിഡ് മോഷൻ ഉണ്ട്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? അത് തമ്മിലും കൊളൈഡ് ചെയ്യും. അതുപോലെ തന്നെ അത് ഏത് കണ്ടെയ്നറിലാണോ ഉള്ളത് അതിന്റെ വോൾസിലും കൊളൈഡ് ചെയ്യും. അങ്ങനെയുള്ള ഈ കൊലീഷൻസിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് കൊലീഷൻസ് എന്ന് പറയുന്നത്. ഇതിന് ഇലാസ്റ്റിക് കൊലീഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കൊലീഷൻസിന്റെ നടന്നു കഴിയുമ്പോൾ ഉള്ള എനർജിയും അതിന് മുമ്പുള്ള എനർജിയും എന്താണ് സെയിം ആയിരിക്കും. അതിന്റെ കോൺസ്റ്റന്റ് ആയിരിക്കും അതിന്റെ എനർജി. ഇനി എന്താണ് അതേപോലെ തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോളിഡിലെ മോളിക്യൂൾസ് റിജിഡ് ആണ്, ലിക്വിഡ്സിലെ ലിറ്റിൽ എന്താ പറയാ കുറച്ച് ഫ്രീ ആണ്. അതുപോലെ പക്ഷേ ഗ്യാസ് മോളിക്യൂൾസിൽ എന്താണ് അവർ തമ്മിലുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇനി എന്താണ് വോളിയം എന്ന് പറഞ്ഞാൽ? ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. എന്താണ് വോളിയം എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസിനെയാണ് വോളിയം എന്ന് പറയാൻ. അപ്പൊ ഗ്യാസ് മോളിക്യൂൾസിന് എന്താണ്? ഗ്യാസ് മോളിക്യൂൾസ് ഏത് കണ്ടെയ്നറിലാണോ ഉള്ളത് ആ കണ്ടെയ്നറിന്റെ വോളിയമാണ് ആ ഗ്യാസിന്റെ വോളിയം. അങ്ങനെയാണ് ഗ്യാസിന്റെ വോളിയം കണ്ടുപിടിക്കുക. അതായത് വോളിയം ഓഫ് ഗ്യാസസ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഓക്യുപ്പൈസ്. ഇനി എന്താണ് പ്രഷർ? നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ, ഈ മൂന്ന് ഫാക്ടേഴ്സ് ആണ് പഠിക്കുന്നത്. ഇനി പ്രഷർ, പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ എന്ന് വെച്ചാൽ ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ ആണ് പ്രഷർ. ഇനി നമ്മൾ പറഞ്ഞു ഗ്യാസ് മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും റാപ്പിഡ് മോഷനിലായിരിക്കും അല്ലെ. അപ്പൊ എന്ത് പറ്റും? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ കൊളീഷൻസ് കൊണ്ട് ഒരു പ്രഷർ ഉണ്ടാവും ഗ്യാസിൽ. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രഷർ എന്ന് പറഞ്ഞാല്? എന്താണ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ സർഫസ് ബൈ സർഫസ് ഏരിയ എന്നാണ്. അപ്പൊ പ്രഷർ കൂടുമ്പോ എന്ത് പറ്റും? വോളിയം ഓഫ് ദ ഗ്യാസ് കുറയും. ഇനി നമ്മൾ പഠിക്കുന്നത് ടെമ്പറേച്ചർ ആണ്. എന്താണ് ഗ്യാസ് മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും റാപ്പിഡ് ആയിട്ട് മൂവ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും? ആ മൂവ്മെന്റ് വഴി അവർക്കൊരു എനർജി ഉണ്ടാവും. ആ എനർജി നമ്മൾ ഇവിടെ എന്താണ് പറയുന്നത്, അതാണ് അതിന്റെ മോഷൻ കൊണ്ടുണ്ടാവുന്ന എനർജിയാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് എനർജി പൊസസ്ഡ് ബൈ വേർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് കൈനറ്റിക് എനർജി? ഒരു മോളിക്യൂൾസ്, ഒരു മോളിക്യൂൾസിന്റെ, ഒരു സബ്സ്റ്റൻസിലെ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോ എന്ത് സംഭവിക്കും? മൂവ്മെന്റ്, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്തായിരിക്കും? അത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള മൂവ്മെന്റ് കൂടുതലായിരിക്കും. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ മൂന്ന് ഗ്യാസ് ലോസ് ആണ് പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ബോയിൽസ് ലോ. അത് സ്റ്റേറ്റ് ചെയ്ത റോബർട്ട് ബോയിൽ ആണ്. എന്താണ് പറയുന്നത്? അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. അതായത് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറില് വോളിയം എന്ന് പറയുന്നത് എന്താണ് പ്രഷറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് വി പ്രൊപ്പോർഷണൽ ടു ഐ. അങ്ങനെ പറഞ്ഞാൽ എന്ത് പറ്റും? വി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു വി എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. എപ്പോ? ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ. ഇനി എന്താണ് നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, അക്വേറിയം നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് അതില് ബബിൾസ്, എയർ ബബിൾസ് നോക്കാം. അത് താഴെന്ന് ആ പിക്ചറിൽ കാണാലോ നമുക്ക്. അതായത് അത് ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുക? ബബിൾസിന്റെ വലുപ്പം കൂടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? എന്താണ് അതായത് വാട്ടറിന്റെ ഡെപ്തിൽ, അതായത് താഴെയുള്ള വാട്ടറിലെ പ്രഷർ കൂടുതലാണ്. അപ്പൊ ഈ പ്രഷർ എന്ത് ചെയ്യും? വോളിയത്തിനെ, ബബിൾസിന്റെ വോളിയത്തിനെ ചെറുതാക്കും.
അപ്പോൾ മേലോട്ട് കയറും തോറും ബബിൾസ് മേലോട്ട് വരും തോറും എന്ത് സംഭവിക്കും പ്രഷർ കുറയും അതുകൊണ്ടാണ് ആ ബബിൾസിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് ഇതൊരു ക്വസ്റ്റ്യൻ ആണ് ആപ്ലിക്കേഷൻ ലെവൽ ഇനി സെക്കൻഡ് ലോ എന്താണ് പറയുന്നത് സെക്കൻഡ് ലോ ആണ് ചാൾസ് ലോ ചാൾസ് ലോ പറയുന്നത് എന്താണ് നോക്കാം ജാക്കോസ് ചാൾസ് ആണ് ഇത് സ്റ്റേറ്റ് ചെയ്തത് എന്താണ് പറയുന്നത് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് A definite mass of gases directly proportional to temperature in Kelvin scale. That is at constant pressure. We have said Boyle's law at constant temperature. Now, at constant pressure, in the volume is directly proportional to the temperature in Kelvin scale. Now, V proportional to T. Now, V by T is a constant. ഇനി മൂന്നാമത്തെ ലോ മൂന്നാമത്തെ ലോ ആണ് അവഗാഡ്രോ ലോ അത് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്തത് അമഡിയോ അവഗാഡ്രോ ആണ് എന്താണ് അവഗാഡ്രോ ലോ പറയുന്നത് നമ്മളിപ്പോ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും പറഞ്ഞു കോൺസ്റ്റന്റ് പ്രഷറും പറഞ്ഞു ഇവിടെ എന്താണ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ വോളിയം ഓഫ് ഗ്യാസസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് അതായത് വോളിയം എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസിനോട് പ്രൊപ്പോർഷണൽ ആണ് ഇനി നോക്കാം ഒരു പാർട്ടിക്കിൾസിന് സെയിം സൈസും സെയിം മാസും ആണെന്ന് വെച്ചു ഇനി അത് എത്ര കൂടുതലാണെങ്കിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും മാസിന്റെ ബേസില് നമുക്ക് അതിന്റെ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും അതാണ് അവഗാഡ്രോ ലോ പറയുന്നത് നമ്മളിപ്പോ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗം ഫിനിഷ് ചെയ്തു എന്താണ് മൂന്ന് ലോസ് പഠിച്ചു ഇനി അതിന്റെ കൺസെപ്റ്റ്സും പഠിച്ചു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ചാപ്റ്ററിന്റെ അതായത് മോൾ കൺസെപ്റ്റ്സ് മോൾ കൺസെപ്റ്റ്സിലെ കുറച്ച് ടേംസ് ആണ് അത് പ്രോബ്ലം റിലേറ്റഡ് ആണ് അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രാം ആറ്റോമിക് മാസ് ആണ് അതിന്റെ ജി എ എം എന്ന് ഡിനോട്ട് ചെയ്യും ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ആറ്റോമിക് മാസിനെ നമ്മൾ ഗ്രാമില് കണക്കാക്കുന്നതിനെയാണ് ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറയും നോക്കാം നമുക്ക് എങ്ങനെയാണ് കാർബണിന്റെ ആറ്റോമിക് മാസ് നമുക്കറിയാം 12 ആണ് അതുപോലെ ഓക്സിജന്റെ 16 അങ്ങനെ നമുക്ക് അറിയാം അല്ലെ അപ്പൊ 12 ഗ്രാം ഓഫ് കാർബൺ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ 1 ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് അതിന്റെ ആറ്റോമിക് മാസിനോട് അടുത്തുള്ള ഗ്രാമിനെ ഇപ്പൊ 16 ഗ്രാം ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാലാണ് 1 GaM ഓഫ് ഓക്സിജൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് കാർബൺ എടുത്തു എലമെന്റ് കാർബൺ എന്ന എലമെന്റ് എടുത്താൽ അതിന്റെ ആറ്റോമിക് മാസ് നമുക്കറിയാം 12 ആണ് ഇനി അതിന്റെ മാസിനെ ഗ്രാമിൽ എടുത്താൽ എന്താണ് 12 ഗ്രാം ആണ് അപ്പൊ അതിന് ജി എ എം എത്രയാണ് 1 GaM ഇനി അതിലെ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ അതിലെ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ആണ് ഉണ്ടാവുക അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 6.022 × 10⁻²⁷ ആണ് അവഗാഡ്രോ നമ്പർ അടുത്തത് നോക്കാം എന്താണ് ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ 16 ആണ് അപ്പൊ അതിന്റെ മാസ് ഇൻ ഗ്രാം എടുത്താൽ അത് എത്രയാണ് 16 ഗ്രാം ആണ് അപ്പൊ അതിന്റെ ജി എ എം എന്താണ് ഇതിനോട് ഈക്വൽ ആണെങ്കിൽ അത് 1 GaM ആണ് അതിന്റെ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ആണ് ഇനി നൈട്രജന്റെ എടുത്താലോ ആറ്റോമിക് മാസ് 14 ആണ് അപ്പൊ 14 ഗ്രാം ഓഫ് നൈട്രജൻ ഉണ്ടെങ്കിൽ 1 GaM ക്ലോറിന്റെ 35.5 ആണ് അപ്പൊ 1 GaM എന്ന് പറഞ്ഞാൽ 35.5 ഗ്രാം ഓഫ് ക്ലോറിൻ ആണ് ഇനി ഇനി നമുക്ക് അതിന്റെ പ്രോബ്ലംസ് നോക്കാം അതായത് ഒരു ക്വസ്റ്റ്യൻ നോക്കാം അതായത് ഹൗ മെനി ജി എ എം വിൽ ബി ദയർ ഇൻ 46 ഗ്രാം സോഡിയം വാട്ട് അബൌട്ട് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഇറ്റ് എന്നാണ് ചോദ്യം അപ്പൊ എന്താണ് സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ നമുക്കറിയാം എത്രയാണ് ആറ്റോമിക് നമ്പർ 23 ആണ് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് 46 ഗ്രാം ആണ് തന്നിരിക്കുന്ന സോഡിയം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം 46 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ആറ്റോമിക് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം എത്രയാണ് ആറ്റോമിക് നമ്പർ സോഡിയത്തിന് 23 ആണ് അപ്പൊ 46ൽ എത്ര എണ്ണം എത്ര ജി എ എം ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാലോ അപ്പൊ എന്ത് ചെയ്താൽ മതി 46നെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് കിട്ടി 2 GaM എന്ന് കിട്ടി ഇനി അവഗാഡ്രോ നമ്പർ ആണ് നമ്പർ ഓഫ് ആറ്റംസ് അപ്പൊ ഇവിടെ 1 GaM ആണെങ്കിൽ അവഗാഡ്രോ നമ്പർ അപ്പൊ 2 GaM ആണെങ്കിൽ എന്ത് ചെയ്യണം നമ്പർ ഓഫ് ആറ്റംസ് 2 × അവഗാഡ്രോ നമ്പർ ആണെന്ന് കിട്ടി ഇനി ഇപ്പൊ നോക്കിക്കേ 69 ഗ്രാം ഓഫ് സോഡിയം ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആദ്യം നമ്മൾ ആ 69 തന്നിരിക്കുന്ന ഗ്രാമിനെ ആറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പൊ എന്ത് കിട്ടും 69 ÷ 23
അപ്പോൾ എന്താ കിട്ടുക നമുക്ക് ഗ്രാം ആറ്റോമിക് മാസ് കിട്ടും ഇനി നമ്പർ ഓഫ് ആറ്റംസ് ചോദിച്ചാൽ എന്ത് ചെയ്യണം ആ ഗ്രാം ആറ്റോമിക് മാസിനെ നമ്മൾ അവഗാഡ്രോ നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മതി ഇനി ഇനി അടുത്ത കൺസെപ്റ്റ് ആണ് ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ ജി എം എം നമ്മൾ ഗ്രാം ആറ്റോമിക് മാസ് എന്താ പഠിച്ചത് ആറ്റോമിക് നമ്പർ ഇൻ ഗ്രാം അതേപോലെ തന്നെയാണ് മോളിക്കുലാർ മാസ് ഇൻ ഗ്രാം ആണ് ജി എം എം അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ് ഈ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ എലമെന്റിന്റെയും മോളിക്യൂൾസിലെ എല്ലാ ആറ്റംസിന്റെ എല്ലാത്തിന്റെ മാസുകളുടെ സമ്മാണ് മോളിക്കുലാർ മാസ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ജി എം എം കണ്ടുപിടിക്കുക കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് നോക്കുക അതെന്താണ് സി ഒ ടു എന്നാണ് അപ്പൊ നമ്മൾ മോളിക്കുലാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കുക ആറ്റോമിക് മാസ് ഓഫ് കാർബൺ പ്ലസ് ടു ഇൻറ്റു ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ കാരണം ഇവിടെ രണ്ട് ഓക്സിജൻ ഉണ്ട് അതുകൊണ്ട് അപ്പൊ കാർബണിന്റെ ആറ്റോമിക് മാസ് 12 ആണ് പിന്നെ എന്താണ് ഓക്സിജന്റെ 16 ആണ് അപ്പൊ 2 × 16 എന്ന് പറഞ്ഞാൽ 32 അപ്പൊ നമുക്ക് എത്രയാണ് ജി എം എം കിട്ടുക 44 ഗ്രാം ആണ് ജി എം എം കിട്ടുക ഇനി അമോണിയ എടുത്താലോ NH3 ആണ് അല്ലെ അപ്പൊ എന്നിന്റെ എന്താണ് ആറ്റോമിക് മാസ് 14 ആണ് പ്ലസ് എത്ര ഹൈഡ്രജൻ ഉണ്ട് 3 × ആറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ 1 അപ്പൊ നമുക്ക് 17 ഗ്രാം എന്ന് കിട്ടും ജി എം എം അതുപോലെ ഇനി H2SO4 ആണെങ്കിലോ H2 എന്ന് പറയുമ്പോൾ 2 × ആറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ഹൈഡ്രജന്റെ ആറ്റോമിക് മാസ് 1 ആണ് അപ്പൊ എന്തെഴുതി 2 × 1 പ്ലസ് 32 എന്താണ് സൾഫർ ദെൻ ഓക്സിജൻ 16 × 4 കാരണം 4 എണ്ണം ഉണ്ട് അപ്പൊ 16 × 4 അപ്പൊ ആഡ് ചെയ്താൽ 96 കിട്ടും ഇനി നമുക്ക് ജി എം എമ്മിന്റെ ഒരു ടേബിൾ നോക്കാം എന്താണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ H2 ആണ് അപ്പം രണ്ട് മോളിക്യൂൾ അതിന്റെ മോളിക്കുലാർ മാസ് 2 ആണ് അപ്പൊ മാസ് ഇൻ ഗ്രാമും 2 ആണ് അപ്പൊ 2 ഗ്രാം ഹൈഡ്രജനിൽ എന്തുണ്ടാകും 1 GMM ഉണ്ടാകും 1 GMM എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ത് തന്നെയാണ് 6.022 × 10⁻³ ഹൈഡ്രജൻ മോളിക്യൂൾസ് എന്നാണ് ഇനി ഓക്സിജൻ എടുക്കുക O2 O2 എന്ന് പറഞ്ഞാൽ രണ്ട് ആറ്റംസ് ഉണ്ട് അപ്പൊ എന്ത് കിട്ടും 2 × 16 അതായത് 32 അപ്പൊ മാസ് ഇൻ ഗ്രാം 32 ഗ്രാം ആണെങ്കിൽ ജി എം എം എന്ന് പറയുന്നത് 1 ആണ് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് അതിലുണ്ടാവും അതേപോലെ തന്നെയാണ് N2 എന്ന് പറഞ്ഞാൽ 14 + 14 = 28 അപ്പൊ 28 ഗ്രാമിൽ എത്രയുണ്ടാവും 1 GMM ആണുള്ളത് അതുപോലെ H2O ആണെങ്കിലോ എച്ചിൻ്റെ 1 അപ്പൊ H2 എന്ന് പറയുമ്പോൾ 2 + ഓക്സിജൻ 16 അപ്പൊ 18 ഗ്രാം എന്ത് കിട്ടി GMM is 1 എന്ന് കിട്ടി അതേപോലെ തന്നെ നമ്മൾ അമോണിയയുടെ ചെയ്തിട്ടുണ്ട് അമോണിയയുടെ മോളിക്കുലാർ മാസ് 17 ആണ് ആ 17 ഗ്രാം = 1 GMM എന്ന് കിട്ടി ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം 14 ഗ്രാം ഓഫ് ഓക്സിജനിൽ എത്ര GMM ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യണം ഓക്സിജൻ O2 അറ്റോമിക് മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം സോറി മോളിക്കുലാർ മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം നമുക്ക് തന്നിരിക്കുന്ന മാസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇപ്പൊ തന്നിരിക്കുന്നത് 64 ഗ്രാം ഓക്സിജൻ എന്നാണ് അപ്പൊ 64 ÷ 32 എത്രയാണ് 2 GMM അപ്പൊ GMM കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് നമുക്ക് തന്നിരിക്കുന്ന മാസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് GMM കിട്ടും അപ്പൊ നമുക്ക് നോക്കാം 94 ഗ്രാം ഓക്സിജൻ ആണെങ്കിൽ എന്താ പറ്റുക 94 ÷ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ O2 O2 എത്രയുണ്ട് 32 അപ്പൊ 94 ÷ 32 എന്ന് പറയുമ്പോൾ 3 GMM ആണ് 694 ഗ്രാം ഓക്സിജനിൽ ഉള്ളത് ഇനി നമുക്ക് നോക്കാം ഒരു മോൾ എന്ന് പറഞ്ഞാൽ എന്താണ് 1 മോൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നാണ് അതിന്റെ അർത്ഥം അത് എത്രയായിരിക്കും ഒരു മോള് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ് എന്താണ് 6.022 × 10⁻³ പാർട്ടിക്കിൾസ് ആണ് ഇനി നമുക്ക് നോക്കാം അതേപോലെ തന്നെ ഈ 6.022 × 10⁻³ മോളിക്യൂൾസിന്റെ എന്താ വോളിയം ഓഫ് 6.022 × 10⁻³ മോളിക്യൂൾസ് ആൻഡ് 1 മോൾ ഓഫ് എനി ഗ്യാസ് അറ്റ് 273 കെൽവിൻ ആൻഡ് 1 ആറ്റോമിക് പ്രഷർ ഓക്യുപൈസ് 22.4 L അതായത് ഒരു മോൾ 6.022 × 10⁻³ മോളിക്യൂൾസ് ഇതിന്റെ വോളിയത്തിലുള്ള ഗ്യാസ് എത്ര എന്താണ് വോളിയം ഓഫ് മോളിക്യൂൾസ് ഓഫ് ആൻഡ് 1 മോൾ ഓഫ് എനി ഗ്യാസ് അറ്റ് 273 കെൽവിനിലും
one atomic pressure ilum endana aa particles inde number etra aayirikkum allengil adu occupy cheyyunnathu 22.4 liter aayirikkum ini adhe pole then namukku nokka 1 mole of hydrogen at stp ennu parnale 22.4 liter aanu ennu stp ennu parna endana standard temperature and pressure aanu स्टैंडर्ड टेंपरेचर 273 केल्विन अल्लेंगिल 0 डिग्री सेल्सियस अदुपोले प्रेशर 1 atm अल्लेंगिल एटमॉस्फेरिक प्रेशर इनी नंबर ऑफ मॉलिक्यूल्स एंगने कंडुपिडिक्कुक नंबर ऑफ मॉलिक्यूल्स एन्नु पर्ञ्ञाल गिवन मास बाय जीएएम और जीएमएम जीएएमും जीएमएमും कंडुपिडिक्कान नम्मल इप्पो पढ़िच्चु अप्पो नंबर ऑफ मोल्स कंडुपिडिक्कणेंगिल आदि एन्नु चेय्यणम तन्निरिक्कुन्न मासिने जीएमएम ओ जीएएम ओ चो डिवाइड चेय्युक നമുക്ക് നോക്കാം 82 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് CO2 എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത് GMM ആണ് ഉപയോഗിക്കേണ്ടത് കാരണം അത് മോളിക്യൂൾ ആണ് അല്ലേ തന്നിരിക്കുന്നത് എന്താണ് 88 ഡിവൈഡഡ് ബൈ എന്താണ് മോളിക്യൂലർ മാസ് ഓഫ് കാർബൺ 16 ഇൻടു 232 പ്ലസ് 12 എത്രയാണ് 44 അപ്പോൾ 88 ബൈ 44 എന്ന് പറയുമ്പോൾ 2 എന്ന് കിട്ടും ഇനി 51 ग्राम ऑफ अमोणियल नंबर ऑफ मोल्स एने 51 डिवाइडेड बाय इन अमोणियल अमोणिया 14 प्लस 3 इंटू 1 70 51 डिवाइडेड बाय 17 3 नंबर ऑफ मोल्स कंपन पढ़ु इन नंबर ऑफ आटम्स नंबर ऑफ आटम्स number of moles into atomicity into avogadro number appo 3 mole of ch4 le etra atoms undu nokkam engane kandupidikka 3 into endana ivide nokka carbon il etra inde 1 hydrogen etra inde 4 appo etra ennu undu mottham 4 appo number of moles ennu parana 1 plus number of moles 3 aanu ഇനി ഇതിന്റെ ആറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ആറ്റംസ് ഉണ്ട് എത്രയാണ് കാർബണിൽ 1 ഹൈഡ്രജനിൽ 4 അപ്പോൾ 3 × 5 × അവഗാഡ്രോ നമ്പർ അതായത് 15 Na എന്ന് വന്നു ഇനി നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 5 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലോ നമ്പർ ഓഫ് മോൾസ് 5 ആണ് അപ്പോൾ 5 × ഇത് കാർബണിൽ 1 ഓക്സിജനിൽ 2 അപ്പോൾ 1 + 2 3 5 × 3 × Na അതായത് 15 Na എന്ന് കിട്ടി അതേപോലെ ഇനി 4 മോൾ ഓക്സിജൻ ആണെങ്കിലോ 4 × 2 എത്രയാണ് 8 Na എന്ന് കിട്ടും ഓക്സിജൻ എന്ന് പറഞ്ഞാൽ O2 ആണ് അപ്പോൾ 2 ഇല്ല അപ്പോൾ ആറ്റോമിസിറ്റി 2 ആണ് അപ്പോൾ 4 × 2 × Na എന്ന് പറയുമ്പോൾ 8 Na എന്ന് കിട്ടി ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാലോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് ഇൻടു സം ഓഫ് ആറ്റോമിക് നമ്പർ ഇൻടു Na എന്നാണ് അവഗാഡ്രോ നമ്പർ അപ്പോൾ എങ്ങനെ ചെയ്യാന്ന് നമുക്ക് നോക്കാം ഇലക്ട്രോൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത് എവിടെ 5 മോൾ ഓഫ് H2O ലെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്പർ ഓഫ് മോൾസ് എത്രയാണ് 5 ആണ് നമ്പർ ഓഫ് മോൾസ് ഇൻടു സം ഓഫ് ആറ്റോമിക് നമ്പർ H2O ന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ് 1 × 2 + 8 ആണ് അല്ലേ O എന്ന് പറയുമ്പോൾ 8 ആണ് അപ്പോൾ എന്ത് കിട്ടും 5 × 10 അതായത് 50 Na എന്ന് കിട്ടും इन नंबर ऑफ इलेक्ट्रॉन्स इन 3 मोल ऑफ कार्बन डाइऑक्साइड नंबर ऑफ मोल्स 3 ആണ് ഇൻടു കാർബൺ ഡൈഓക്സൈഡിൽ കാർബണിൽ 6 + 2 ഇൻടു 8 അപ്പോൾ എത്രയാണ് ആറ്റോമിക് നമ്പർ സം ഓഫ് ആറ്റോമിക് നമ്പർ 6 + 16 അപ്പോൾ എന്ത് കിട്ടി 22 × 3 Na എന്ന് കിട്ടി അതായത് 66 Na എന്ന് കിട്ടി ഈ ഇക്വേഷൻസ് പഠിച്ചാൽ മതി അപ്പോൾ നമ്മൾ ഓരോ ടേംസും കണ്ടുപിടിക്കാൻ പഠിച്ചു അപ്പോൾ നമ്മൾ ആ ടേംസ് കണ്ടുപിടിച്ചത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടും താങ്ക് യു